ചിലർ കാണുമ്പോൾ നമുക്കൊരു ആകർഷണം തോന്നും അവരോട്. ഒരു പക്ഷേ അവരുടെ പുഞ്ചിരിയാവാം, ചിലപ്പോൾ അവരുടെ സംസാരമാവാം, അതല്ലെങ്കിൽ അവരുടെ ഇടപെടലാകാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമ്മൾ അവരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും കാട്ടിക്കൂട്ടും, ഒരു നാടകമൊക്കെ പോലെ. അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അവരേതെങ്കിലും രീതിയിൽ നമ്മളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ദ ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡെയ്ൽ കാർണിജിയുടെ അതിമനോഹരമായ ഒരു പുസ്തകമാണ്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഡെയ്ൽ കാർണിജി ഈ പുസ്തകം കൊണ്ടുപോകുന്നത് നാല് പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ ഒരാളെ കയ്യിലെടുക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് നമുക്ക് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശീലങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന കുറച്ച് സ്വഭാവങ്ങൾ, ഒരു ആറ് സ്വഭാവങ്ങളെ കുറിച്ചാണ് കാർണിജി പറയുന്നത്. പിന്നൊരു ഭാഗം നമ്മുടെ ചിന്താഗതിയിലേക്ക് ആളുകൾ എങ്ങനെ കൊണ്ടുവരാം എന്നതിനുള്ള കുറച്ചൊരു മെത്തേഡ്സിന് പറയുന്നു. അവസാനത്തെ ഒരു ഭാഗം ബി എ ലീഡർ, ഒരു ലീഡറായിക്കൊണ്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അതെങ്ങനെയെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഇങ്ങനെ ഒരു നാല് ഭാഗമായിട്ടാണ് ഡെയ്ൽ കാർണിജി ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. എനിക്ക് ഈ പുസ്തകത്തിൽ ഇൻട്രസ്റ്റഡായി തോന്നിയ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ഒരു കാര്യം, ബി എ ഹീറോ ഇൻ യുവർ സർക്കിൾ എന്നതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളൊരു ഹീറോ ആയി മാറാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ, നമ്മൾ നമുക്കൊരിക്കലും പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കണ്ട, അതല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് നമ്മൾ കാണുന്ന വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടും അല്ലാതെയൊക്കെ നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന്, പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ. പക്ഷേ ഒന്ന് ആലോചിച്ചാൽ, നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒരാൾ ഒരു മഹാനായിത്തീരുന്നത് ഒരിക്കലും ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ടല്ല, അവൻ്റെ ആ വെരി പ്രൈവറ്റ് ആയിട്ടുള്ള സർക്കിളിലെ ആളുകൾ അവൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് അവനൊരു മഹാനായിത്തീരുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടുകാരെ എന്നിൽ ഇൻഫ്ലുവൻസ്ഡ് ആണോ, എനിക്കെൻ്റെ ഉപ്പ ഉമ്മ അനിയന്മാർ എൻ്റെ കുടുംബക്കാരെ ബന്ധപ്പെട്ടവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ എന്നെ അങ്ങനെയാണൊരു മഹാനാക്കി തീർക്കുന്നത്. കാർണിജി പറയുന്നത് ബി എ ഹീറോ ഇൻ യുവർ സർക്കിൾ. അതേ ഒരു മനോഹരമായ ഉദാഹരണം പറയുന്നുണ്ട്, തിയോഡർ റൂസ്വെൽട്ടിൻ്റെതാണ് ഉദാഹരണം. റൂസ്വെൽട്ടിനെ കുറിച്ച്, റൂസ്വെൽട്ട് 1919 മരണപ്പെടുന്നത്. അദ്ദേഹം 26-ാമത്തെ അമേരിക്കയുടെ 26-ാമത്തെ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രശസ്തനാണ്, മഹാനാണ്. പക്ഷെ മരണപ്പെട്ടതിന് ശേഷം 1927 അദ്ദേഹത്തിൻ്റെ സെർവൻ്റായിരുന്ന ജെയിംസ് അമോസ് ഒരു പുസ്തകം രചിക്കുന്നുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ഹീറോ ടു ഹിസ് വെലറ്റ് എന്നതാണ്. വെലറ്റ് എന്ന് പറയുന്നത് സെർവൻറ്റിന് പറയുന്ന പേരാണ്. സെർവൻറ്റിനെ സംബന്ധിച്ച്, ഈ അമോസിനെ സംബന്ധിച്ച് തിയോഡർ റൂസ്വെൽട്ട് ഒരു ലെജൻഡ് ആയിരുന്നു, ഒരു ഹീറോ ആയിരുന്നു എന്നതാണ്. കേവലം പ്രസിഡൻഷ്യപ്പ് പീരീഡിലുണ്ടായിരുന്ന ഒരു പ്രശസ്തി എന്നതിലൊക്കെ അപ്പുറം, മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സെർവൻറ്റ് തൻ്റെ പ്രിയപ്പെട്ട യജമാനെ കുറിച്ച് എഴുതുന്ന ഈ ഒരു പുസ്തകം, ഹീറോ ടു ഹിസ് വെലറ്റ് എന്ന് പറയുന്ന പുസ്തകമാണ് എൻ്റെ അഭിപ്രായത്തിൽ റൂസ്വെൽട്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മുഹൂർത്തം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കിടയിൽ വി നീഡ് ടു ബി എ ഹീറോ. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള പോയിൻ്റ്. രണ്ടാമത് തന്നെ ആകർഷിച്ചൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ബി എ ഗുഡ് ലിസണർ എന്നതാണ്. ഇത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നല്ലൊരു ലിസണർ ആവുക എന്നൊക്കെ നമ്മൾ പല സമയങ്ങളിലായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ ഒരു ലിസണർ എന്ന് പറയുന്നത്, ഒന്നാലോചിച്ചാൽ, ഇപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു അസുഖം ബാധിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ ക്ഷീണിതനാണ്, എന്തെങ്കിലും സങ്കടത്തിലാണെങ്കിൽ എൻ്റെ കൂടെ ഒരാളെ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നെ കൂടുതൽ കേൾക്കുകയും ഞാൻ ആഗ്രഹിക്കുന്നൊരു പരിഗണന എനിക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്ന ആളായിരിക്കും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. മനുഷ്യരുടെ പ്രകൃതം എന്ന് പറയുന്നത് എന്നെ കേൾക്കാൻ ആരെങ്കിലും ഒന്ന് കിട്ടിയാലോ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നൊരു പ്രകൃതമാണ് മനുഷ്യരുടേത്. കാർണിജി ഇതൊരു ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത് അബ്രഹാം ലിങ്കണ്ണയാണ്. സിവിൽ വാറിൻ്റെ സമയത്ത് അബ്രഹാം ലിങ്കണ്ണെ സംബന്ധിച്ച് മാനസികമായിട്ട് അദ്ദേഹം തളർന്നു നിന്നൊരു സമയമായിരുന്നു. പ്രസിഡൻഷ്യൽ പീരീഡിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയം സിവിൽ വാറിൻ്റെ സമയമായിരുന്നു. ഈ സമയത്ത് അദ്ദേഹം ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് പണ്ടെന്നോ തൻ്റെ മനസ്സിലുള്ളൊരു ലിസണർ അദ്ദേഹം തേടിപ്പോകുന്നുണ്ട്. ഇലിനോയിസ് എന്നാണ് ആ സുഹൃത്തിൻ്റെ പേര്. ഇലിനോയിസിനെ ദൂരത്തുനിന്നും വൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അബ്രഹാം ലിങ്കൺ. ഒരു ലിസണറെ തേടിയിട്ട് അബ്രഹാം ലിങ്കൺ പോവാണ്.
മനുഷ്യർക്ക് ആശ്വാസം വേണം, സമാധാനം വേണം. ബി എ ഗുഡ് ലിസണർ ആൻഡ് ഇൻഫ്ലുവൻസ് അതേഴ്സ്. കാർണിജി പറയുന്ന അടുത്തൊരു പോയിന്റ്, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയ ഒരു റെലവൻറ്റ് പോയിന്റ്, ബി എ ഗുഡ് ലിസണർ എന്നതാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ്, ദ സ്വീറ്റസ്റ്റ് സൗണ്ട് ടു എ പേഴ്സൺ ഈസ് ഹിസ് നെയിം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഏറ്റവും ഏറ്റവും മധുരമായി തോന്നുന്ന, അവൻ ഏറ്റവും ഇമോഷണലായി തോന്നുന്നത് അവൻ്റെ പേര് തന്നെ കേൾക്കുക എന്നുള്ളതായിരിക്കും. ആളുകൾ അവരുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാനും അപ്രിഷിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. കാരണം എല്ലാവർക്കും അവരുടെ മനസ്സിൽ അവരുടെ പേരൊരു ഇമോഷനാണ്. എന്നെ സംബന്ധിച്ച് റബിയ കാരാട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഇമോഷൻ ഫോർ മീ. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കും. നാലാൾ നമ്മളെ പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഒച്ചത്തിലൊരു മൈക്കിൽ നമ്മുടെ പേര് കേൾക്കുമ്പോൾ പോസിറ്റീവാണെങ്കിൽ നമുക്കത് സ്വാഭാവികമായിട്ടൊരു സന്തോഷമായിരിക്കും. കാർണിജിയിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ജിം ഫാർലെ എന്ന് പറയുന്നത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽട്ടിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ നേതൃത്വം നൽകിയ ആളാണ് ജിം ഫാർലെ. ജിം ഫാർലെയുടെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത് അതേ ഒരു സ്ഥലത്ത് പോവും. സ്ഥലത്ത് പോയാൽ റിസ്ക് എടുത്ത് 10-20 ആളുകളുടെ പേര് പിടിക്കും, എന്നിട്ട് പേര് കൊണ്ട് ഇവരെ അഭിസംബോധന ചെയ്യും. ഇത് മാനസികമായിട്ട് ആ സമൂഹത്തിനെ തന്നെ മാറ്റിയെടുത്തു എന്നാണ്. ഇങ്ങനെ പഴയ സ്ഥലങ്ങളിൽ പോകുന്നു, ആളുകളുടെ പേര് പിടിക്കുന്നു, കത്ത് പേര് കൊണ്ട് കത്ത് എഴുതുന്നു, എന്നിട്ട് അവരെ ആ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നു. ആളുകളിൽ വലിയ മാറ്റം ഉണ്ടാക്കി എന്നതാണ്. ദിസ് ഈസ് എ ട്രിക്ക്. ആളുകളെ നമുക്ക് പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ നേട്ടമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഡെയ്ൽ കാർണിജിയുടെ ഈ പുസ്തകം എനിക്ക് വലിയ അനുഭൂതിയാണ് തന്നത്. എൻ്റെ ശീലങ്ങളിൽ തന്നെ പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് സഹായിച്ചു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കും ഇത് വലിയ മാറ്റങ്ങളും വലിയൊരു എക്സ്പീരിയൻസും ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. മറ്റൊരു പുസ്തകവുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.